നമസ്കാരം. പരിചിതമല്ലാത്തൊരു കാഴ്ച ഈ ദുരിതകാലത്ത് കാണാനിടയായി. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് കെയർ അല്ലെങ്കിൽ യൂത്ത് വിങ് എന്ന വിഭാഗക്കാർ ഇപ്പോൾ പ്രളയത്തിൻ്റെ പല മേഖലകളിലും സഹായത്തിന് വേണ്ടി എത്തുകയാണ്. അത് പ്രത്യേകിച്ചുള്ള കാരണമെന്ന് പറഞ്ഞാൽ DYFI പോലുള്ള ഒരു സംഘടനയ്ക്ക് ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനമുണ്ടായി എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് എങ്ങനെയെങ്കിലും ഒന്ന് ഓടി എത്തിപ്പിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നിരുന്നാലും നല്ല കാര്യം തന്നെയാണ്. ഈ നേതാക്കന്മാരുടെ പെട്ടിയെടുത്ത് ഏതെങ്കിലും അധികാര കേന്ദ്രത്തിലേക്ക് എത്താമെന്നുള്ള തോന്നൽ പൊതുവെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് മുൻപേ ഉണ്ടായിരുന്നൊരു അവസ്ഥയാണ്. അതിൽ ഒരു എക്സെപ്ഷൻ പേര് എന്ന് പറയാനുള്ളത് ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്നൊക്കെ ജയിച്ചു കയറിയ CR മഹേഷിനെ പോലുള്ള വളരെ വംശനാശം സംഭവിച്ചു പോകാവുന്ന ഒരു അവസ്ഥയിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം വിയർപ്പിൻ്റെ അസുഖമുള്ളവരാണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ. വെയിൽ കൊള്ളില്ല, അല്ലെങ്കിൽ സമരമുറയ്ക്ക് വരത്തില്ല, ക്യാമറ ഉണ്ടാവണം, മൈക്ക് വേണം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സമരത്തിൻ്റെ മുൻപന്തിയിലേക്ക് വരുള്ളൂ. അടിയെന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ഗന്ധർവന്മാരെ പോലെയാണ്. നിന്ന നിപ്പിൽ അപ്രത്യക്ഷരാകുന്ന ഒരു വിഭാഗക്കാരായിരുന്നു മുൻപത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ. ഈ സമീപകാലം വരെ അങ്ങനത്തെ ഒരു അവസ്ഥ അവർക്കുണ്ടായിരുന്നു. പക്ഷേ പതിവിന് വിപരീതമായി കോട്ടയത്തെ കൂട്ടിക്കൽ പ്രദേശത്ത് ഈ പറയുന്നതിൻ്റെ ഒരു സാന്നിധ്യം കണ്ടത് ഒരു സംതൃപ്തി ഉണ്ടാക്കാനിടയാക്കി. ഈ ചെളിയും മണ്ണൊക്കെ പുരണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് ഈ പറയുന്നവർക്കൊരു തോന്നലുണ്ടായെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. അവരെ നിരുത്സാഹപ്പെടുത്തുന്നൊന്നുമില്ല. അങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങും. നിങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ചെന്നതിന് ശേഷം ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയൂ, അവരുമായി അടുത്തിടപഴകി അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി, അങ്ങനെ നിങ്ങൾ ജനങ്ങൾക്ക് സ്വീകാര്യരായ നേതാക്കന്മാരായി വളർന്നു വരുമ്പോഴാണ് മുഖ്യധാരയിലേക്ക് നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാൽ മതി, യൂത്ത് കോൺഗ്രസിന് ഇത്തവണ കൊടുത്ത സീറ്റുകളിൽ ഷാഫി പറമ്പിൽ ഒഴികെയുള്ള ബാക്കിയുള്ള മുഴുവൻ നേതാക്കന്മാരും പൊട്ടിപ്പാളീസാവുന്നൊരു അവസ്ഥ വന്നു. എന്തുകൊണ്ടാണ് പൊട്ടിപ്പാളീസായത്? ഇവർക്കെല്ലാം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ പറയും പോലെ ഇവർക്കെല്ലാം നേതാക്കന്മാരുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ജനങ്ങളുമായിട്ട് ബന്ധമില്ലാത്തതാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ. ശരിയാണ്, ഷാഫിയുടെ പെട്ടിയെടുക്കാൻ നടക്കുന്നവർക്കും ഷാഫിക്ക് വാഴ്ത്തുപാട്ടും, ഷാഫിക്കയ്ക്ക് വേണ്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ നടക്കുന്നവർ മാത്രമാണ് ഈ അടുത്ത കാലത്ത് സീറ്റ് കിട്ടിയ ടീംസ് എന്ന് പറയുന്നത്. അല്ലാത്തവർക്ക് ഒരിടത്ത് പോലും പരിഗണനയില്ല. നിലപാടുള്ളവരോ അല്ലെങ്കിൽ കാര്യങ്ങളെ കൃത്യമായി പഠിച്ചു പറയുന്നവർക്കൊന്നും ഈ സംവിധാനത്തിനകത്ത് സ്പേസേ ഇല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർ ഇപ്പോൾ ഈ ദുരിതഭൂമിയിലൊക്കെ ചെന്ന് പെടുന്നത് കണ്ടപ്പോൾ വല്ലാത്തൊരു ആശ്ചര്യം തോന്നി. ഇവർക്കൊക്കെ ഒരു ചിന്താഗതിയിൽ മാറ്റം വന്നു, അല്ലെങ്കിൽ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വന്നു എന്നൊക്കെ ഒരു പെട്ടെന്ന് കാണുമ്പോൾ ആർക്കും ഉണ്ടാകുന്ന ഒരു അത്ഭുതമുണ്ടല്ലോ. അതാണ് ഈ പല മേഖലകളിലും ഇവരെ കണ്ടപ്പോഴും, അല്ലെങ്കിൽ ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടും ശബരിനാഥനും ഇവരൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ, യൂത്ത് കോൺഗ്രസ്സുകാർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു എന്ന് കാണുമ്പോൾ അതൊരു ശുഭപ്രതീക്ഷയാണ്. കാര്യം പണിയെടുത്ത് വിയർപ്പൊഴുക്കി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് നിങ്ങൾ മുന്നിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണല്ലോ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം ഇടതുപക്ഷത്തിന്റെ ചെറുപ്പങ്ങൾ, അല്ലെങ്കിൽ DYFIയുടെയും SFIയുടെയും ചെറുപ്പങ്ങളെല്ലാം ജനങ്ങളുടെ ഇടയിൽ നിന്നിട്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് എല്ലാവരും പുഷ്പം പോലെ ജയിച്ചു വന്നത്. ജനങ്ങളുടെ ഇടയിലുള്ളവരാണെന്ന് അവർക്കൊരു തോന്നലുളവാക്കാനായിട്ട് അന്നത്തെ കാലഘട്ടത്തിലെ അവരുടെ ഇടപെടലുകൾക്ക് കഴിഞ്ഞു. അത് കണ്ടിട്ടാണ് ഇപ്പോൾ നമ്മളും ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പെട്ടുപോകുമെന്നൊരു തോന്നൽ വന്നപ്പോൾ ഓടിയിറങ്ങിയിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം അറിയേണ്ടത്, കോൺഗ്രസ്സുകാർക്ക് പൊതുവെയുള്ളൊരു പ്രവർത്തനമാണ്, അത് രാഹുൽ ഗാന്ധി മുതൽ ഇങ്ങ് താഴെ അറ്റം വരെ എടുത്ത് പരിഗണിച്ചാൽ ഒരു പ്രശ്നമുണ്ട്. ഇവർക്കൊന്നും ഈ ആവേശം മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പോൾ ഒരു പ്രളയമുണ്ടായി, അതിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കുറച്ച് ക്യാമറയിലും ഇതിലൊക്കെ വരുന്ന ഒരു ആവേശത്തിന് വേണ്ടി ചെയ്യുന്നതിനപ്പുറം നിരന്തരമായി ഒരു കാര്യവും ചെയ്യാറില്ല. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ അടുത്ത കാലത്ത് പെട്രോൾ ഡീസൽ വിലയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഷാഫി പറമ്പിലിൻ്റെ ഒരു സൈക്കിൾ റാലി നടന്നത്. എന്നിട്ട് ആ സൈക്കിൾ റാലി നയിച്ചുകൊണ്ടിരുന്ന ഷാഫി പറമ്പിൽ തന്നെ ഇടയ്ക്ക് പറയുകയാണ്, അന്നേ ഞാൻ പറഞ്ഞതാണ് പദയാത്ര വല്ലതും മതിയായിരുന്നു, ഇതിപ്പോ സൈക്കിള് ചവിട്ടി ചവിട്ടി പദ വന്നൊരവസ്ഥ ഉണ്ടായിപ്പോയി എന്ന് അദ്ദേഹം ലൈവാണെന്ന് മനസ്സിലാക്കാതെ വായിൽ നിന്ന് അങ്ങ് വീണുപോയൊരു വാചകമുണ്ട്. ഇത്തരത്തിൽ എങ്ങനെയും ചാനലുകളുടെയും അല്ലെങ്കിൽ കുറച്ച് മൊബൈൽ ക്യാമറകളുടെ മുന്നിലൊക്കെ ഒന്ന് വരുത്തി തീർത്ത് സമരം ചെയ്ത് എന്ന് ഒപ്പിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കുറുക്ക് വഴികൾ ആലോചിക്കുന്നവരായിരുന്നു പൊതുവെ യൂത്ത് കോൺഗ്രസ്സുകാർ. ഇപ്പോൾ നല്ലൊരു ഇന്റൻഷൻ അല്ലെങ്കിൽ നല്ലൊരു താല്പര്യപ്രകാരമാണ് ഇത് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ അംഗീകരിക്കുന്നുണ്ട്, അതിനെ ഒരിക്കലും തള്ളിപ്പറയുന്നില്ല. പക്ഷേ ഈ സമൂഹത്തിന് ഇത് കാണേണ്ടിയിരിക്കുന്നു. ഇത് ഒരു ആവേശ് കുമാരന്മാരുടെ പ്രകടനമല്ല,
ഈ ജനങ്ങളോട് ഒരു താൽപര്യം തോന്നി അല്ലെങ്കിൽ സഹജീവി സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണെന്ന് ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല കാര്യം എല്ലാ തരത്തിലുള്ള സന്നദ്ധ സേവകരും എത്തിപ്പെട്ട ഒരു മേഖലയാണ് ഈ പറയുന്നത് പക്ഷേ ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനയ്ക്ക് ഇത്തരത്തിൽ ഫോട്ടോകളോ വീഡിയോകളോ ആവശ്യമില്ല അവർക്ക് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലമായിക്കോട്ടെ കമ്മ്യൂണിറ്റി കിച്ചന്റെ കാലമായിക്കോട്ടെ പ്രളയങ്ങളായിക്കോട്ടെ മുൻപെല്ലാം അവർ പല മേഖലകളിലും പോയി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന ബോധ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞു അവിടെയാണ് യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയുടെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് അത് തെളിയിക്കാനുള്ള ബാധ്യത ഈ പറയുന്ന സംഘടനാ നേതാക്കന്മാർക്കും അല്ലെങ്കിൽ നിലനിൽപ്പ് തന്നെ അപകടത്തിലായപ്പോൾ ഷാഫി തന്നെ നേരിട്ട് പുറത്തിറങ്ങി ഇതിനൊക്കെ നയിക്കാൻ തയ്യാറാകുന്നത് അദ്ദേഹം ചിലപ്പോൾ കാലിടറി വീണാലോ അദ്ദേഹത്തിന്റെ തലയ്ക്ക് വേണ്ടി സംഘടനയ്ക്കകത്തു നിന്ന് തന്നെ മുറവിളി ഉയർന്നപ്പോൾ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഷാഫി നേതൃത്വം കൊടുത്തപ്പോൾ ഇത്തരത്തിലുള്ള ഗിമ്മിക്സ് ആണോ കാണിക്കുന്നതെന്നുള്ള സംശയമൊക്കെ പൊതുവെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ദുരിതത്തിൽപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിച്ചെന്ന ആ പ്രവണതയെ അതിനെ ഒരിക്കലും വില കുറച്ച് കാണുന്നില്ല അത്തരം പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് ആശ്വാസം പകരുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസുകാർ മാറിയോ അതോ കാലഘട്ടം അവർക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നോ എന്ന സംശയം ഈ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നു ഈ ഒരൊറ്റ സംഭവം കൊണ്ട് പക്ഷേ അവർ ഒന്നടങ്കം മാറി എന്ന് ചിന്തിക്കാനായിട്ടുള്ള പ്രാപ്തി ഈ സമൂഹത്തിന് ഉണ്ടായിട്ടില്ല കാരണം മുൻകാലത്തെ അനുഭവങ്ങൾ അത്തരത്തിലുള്ള ഉദാഹരണങ്ങളാണ് ഈ സമൂഹത്തിന്റെ മുന്നിൽ നിരത്തിയിരിക്കുന്നു എന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട്.